Hi dear students, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഗാൽവാനിക് സെല്ലിലാണ് അവസാനിപ്പിച്ചത്. ഗാൽവാനിക് സെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാസോർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റാനുള്ള സംവിധാനങ്ങളാണ്. എന്നാൽ ഇന്ന് നമ്മൾ ഇലക്ട്രോലൈറ്റിക് സെല്ലുകളാണ് നോക്കുന്നത്, വൈദ്യുത വിശ്ലേഷണ സെല്ലുകൾ. ഈ വൈദ്യുത വിശ്ലേഷണ സെല്ലുകളും അതുപോലെ ഗാൽവാനിക് സെല്ലുകളും നല്ല വ്യത്യാസമുണ്ട്. പറഞ്ഞ പേരിൽ നിന്ന് തന്നെ നോക്കൂ, ഗാൽവാനിക് സെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാസോർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്നു. വൈദ്യുത വിശ്ലേഷണ സെല്ലുകൾ വൈദ്യുതിയുടെ രാസഫലങ്ങൾ പ്രയോജനപ്പെടുത്തുക, അതായത് വൈദ്യുതി നൽകിയിട്ട് രാസോർജ്ജം ലഭിക്കണം നമുക്ക്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ആനോഡ് കാഥോഡ് അതൊക്കെ ഗാൽവാനിക് സെല്ലിലും വൈദ്യുത വിശ്ലേഷണ സെല്ലുകളിലും വ്യത്യാസമുണ്ട്. രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നുണ്ട്. നമുക്കിന്ന് നോക്കാനുള്ളത് വൈദ്യുത വിശ്ലേഷണ സെല്ലുകളാണ്. ആദ്യം തന്നെ ഇലക്ട്രോലൈറ്റ് എന്താണ്? ഇലക്ട്രോലൈറ്റ് വൈദ്യുതി കടത്തിവിടുന്ന ചില ദ്രാവകങ്ങളാണ്. വൈദ്യുതി കടത്തിവിടുന്ന ദ്രാവകങ്ങൾ എന്ന് പറഞ്ഞാൽ വെള്ളത്തിലൂടെ, ശുദ്ധമായ വെള്ളത്തിലൂടെ വൈദ്യുതി കടന്നു പോകുന്നില്ല. അപ്പോൾ നമ്മൾ ആസിഡോ ആൽക്കലിയോ കൂട്ടിച്ചേർത്ത് അതിലൂടെ വൈദ്യുതി കടത്തിവിടാറുണ്ട്. ചെറിയ ക്ലാസ്സുകളിൽ നമ്മൾ കണ്ടതാണ്. എന്നാൽ ഏതെങ്കിലും ലോഹത്തിൻ്റെ അയോൺ ഉപയോഗിച്ചുള്ള ഉരുകിയ ദ്രാവകമോ ഉരുകിയ ദ്രാവകമോ ജലീയ ദ്രാവകമോ ആണ് വൈദ്യുതിയെ കടത്തിവിടുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ, സോഡിയം ക്ലോറൈഡിൻ്റെ ഉരുകിയ ലായനിയിലൂടെയും അതുപോലെ സോഡിയം ക്ലോറൈഡിൻ്റെ ജലീയ ലായനിയിലൂടെയും വൈദ്യുതി കടന്നു പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് സോഡിയം ക്ലോറൈഡിനെ ഒരു ഇലക്ട്രോലൈറ്റ് എന്ന് പറയാം. അതായത് സോഡിയം ഒരു അയോണാണ്, ക്ലോറിൻ ഒരു അയോണാണ്, സോഡിയം ക്ലോറൈഡ് ഒരു സംയുക്തമാണ്. ഇതിലൂടെ വൈദ്യുതി കടന്നു പോകുമ്പോൾ ഈ സംയുക്തം എന്ത് ചെയ്യുന്നു, അയോണുകളായി മുറിയുന്നു. ഇങ്ങനെ മുറിയുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതിനെ എന്ത് വിളിക്കാൻ പറ്റൂ, ഇലക്ട്രോലൈറ്റ് എന്ന് വിളിക്കാൻ പറ്റൂ. അപ്പോൾ നമുക്ക് എന്താണ് വൈദ്യുത വിശ്ലേഷണ സെല്ല് എന്ന് നോക്കാം. ഒരു വൈദ്യുത വിശ്ലേഷണ സെല്ല് നമുക്ക് പരിചയപ്പെടാം. വൈദ്യുത വിശ്ലേഷണ സെല്ല്, ഗാൽവാനിക് സെല്ല് രണ്ട് ബീക്കറിലായിരുന്നു അല്ലേ. ഗാൽവാനിക് സെല്ല് രണ്ട് ബീക്കറുകളിലായിട്ടാണ് നമ്മൾ ലായനികൾ നിറച്ചു വെച്ചത്. ഇവിടെ ഒരു ബീക്കർ മതി. ഒരു ബീക്കർ ഗാൽവാനിക് സെല്ലില് രണ്ട് ലോഹദണ്ഡുക്കളായിരുന്നു. ഇവിടെ കാർബണിന്റെ ഒരു രൂപാന്തരമായ ഗ്രാഫൈറ്റ് റോഡ് മതി. അപ്പോൾ രണ്ട് ഗ്രാഫൈറ്റ് റോഡുകൾ ഏതെങ്കിലും ഒരു ഇലക്ട്രോലൈറ്റ്, ഇലക്ട്രോലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈദ്യുതി നൽകുമ്പോൾ അയോണുകളായി മുറിഞ്ഞിരിക്കണം. ഒരു ഇലക്ട്രോഡിലേക്ക് ബാറ്ററിയുടെ പോസിറ്റീവ് ചാർജും രണ്ടാമത്തെ ഇലക്ട്രോഡിലേക്ക് ബാറ്ററിയുടെ നെഗറ്റീവ് ചാർജും ബന്ധിപ്പിച്ചു. ഒരു ഇലക്ട്രോഡ് പോസിറ്റീവ് ചാർജ് നൽകിയപ്പോൾ അതിനെ നമുക്ക് പോസിറ്റീവ് ഇലക്ട്രോഡ് എന്ന് വിളിക്കാം. പോസിറ്റീവ് ചാർജ് കൊടുത്ത ഇലക്ട്രോഡിനെ പോസിറ്റീവ് ഇലക്ട്രോഡ് എന്ന് വിളിക്കാം. ഈ പോസിറ്റീവ് ചാർജ് കൊടുത്ത ഇലക്ട്രോഡ് തന്നെയാണ് ആനോഡ് എന്ന് പറയുന്നത്. പോസിറ്റീവ് ചാർജ് കൊടുത്ത ഇലക്ട്രോഡാണ് ആനോഡ്. ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ നിങ്ങൾ, ഗാൽവാനിക് സെല്ലിലാണെങ്കിൽ വോൾട്ട് മീറ്ററിന്റെ നെഗറ്റീവ് ധ്രുവം എങ്ങണ്ടാ വന്നത്, ആനോഡിലേക്കാണ് വന്നത്. അവിടെ ക്രിയാശീലത കൂടുതലുള്ളതാണ് ആനോഡായി മാറിയത്. ക്രിയാശീലത കൂടുതലുള്ള ലോഹമാണ് ആനോഡായി മാറിയത്. അവിടേക്ക് നെഗറ്റീവ് ചാർജ് വോൾട്ട് മീറ്ററിന്റെ ബന്ധിപ്പിച്ചു. ഇവിടെ അങ്ങനെയല്ല, ബാറ്ററിയുടെ പോസിറ്റീവ് ചാർജ് കൊടുത്ത ഇലക്ട്രോഡ് പോസിറ്റീവ് ഇലക്ട്രോഡ് അല്ലെങ്കിൽ ആനോഡ് എന്ന് വിളിക്കാം. നെഗറ്റീവ് ചാർജ് കൊടുത്ത ഇലക്ട്രോഡിനെ നെഗറ്റീവ് ഇലക്ട്രോഡ് അല്ലെങ്കിൽ നിങ്ങൾക്ക് അതാണ് കാഥോഡ് എന്ന് വിളിക്കാം. ബാറ്ററിയുടെ പോസിറ്റീവ് ധ്രുവം ആനോഡുമായിട്ടും നെഗറ്റീവ് ധ്രുവം കാഥോഡുമായി ബന്ധിപ്പിക്കുക. രണ്ടും ഒരേ ലോഹദണ്ഡുക്കളാണ് എന്ന് വിചാരിക്കണം. രണ്ടും ഗ്രാഫൈറ്റ് ദണ്ഡുക്കളാണ്. ഒരു പ്രത്യേകതയും ഇവർക്ക് രണ്ടിലും ഒരു വ്യത്യാസവും ഇല്ല. ഒരേ പോലുള്ള രണ്ട് ദണ്ഡുക്കളാണ്. ബാറ്ററിയുടെ ചാർജ് കൊടുക്കുമ്പോൾ മാത്രമേ ഈ രണ്ട് ഇലക്ട്രോഡുകൾക്ക് വ്യത്യാസമുള്ളൂ. ഇലക്ട്രോലൈറ്റ് ഏതെങ്കിലും ഒരു ലോഹത്തിൻ്റെ ലവണലായനിയായിരിക്കും ഇലക്ട്രോലൈറ്റ്. അങ്ങനെ ആവുമ്പോൾ, ലോഹത്തിൻ്റെ ലവണലായനിയാവുമ്പോൾ വൈദ്യുതി നൽകുമ്പോൾ ലോഹത്തിൻ്റെ അയോണുകളായി മുറിയും. അപ്പോൾ ഇത് ഏതെങ്കിലും ഒരു ഇലക്ട്രോലൈറ്റ്. ഇനി നമുക്ക് പ്രത്യേകിച്ച് സോഡിയം ക്ലോറൈഡിൻ്റെ ഉരുകിയ ലായനിയിലെ വൈദ്യുത വിശ്ലേഷണം പഠിക്കണം, ജലീയ ലായനിയിലെ വൈദ്യുത വിശ്ലേഷണം പഠിക്കണം. ഇതൊരു കോമൺ എന്താണ് വൈദ്യുത വിശ്ലേഷണ സെൽ എന്നാണ് പറയുന്നത്. ഇലക്ട്രോലൈറ്റ് കണ്ടല്ലോ. ഇനി ഞാൻ പറയാൻ പോകുന്നത്, ഈ ഇലക്ട്രോലൈറ്റിലേക്ക് വൈദ്യുതി നൽകുമ്പോൾ
ഇലക്ട്രോലൈറ്റിൽ അയോണുകൾ രൂപപ്പെടാൻ തുടങ്ങും. പോസിറ്റീവ് അയോണുകളും പോസിറ്റീവ് അയോണുകൾ നെഗറ്റീവ് അയോണുകളും രൂപപ്പെടും. പോസിറ്റീവ് അയോണുകളും നെഗറ്റീവ് അയോണുകളും രൂപപ്പെടും. പോസിറ്റീവ് ചാർജുള്ള അയോണുകൾ നെഗറ്റീവ് ചാർജുള്ള കാഥോഡിലേക്ക് നീങ്ങുന്നു. ഇതൊക്കെ പ്രത്യേക ക്വസ്റ്റ്യൻസ് ആണ്, ശ്രദ്ധിക്കണം. പോസിറ്റീവ് ചാർജുള്ള അയോണുകൾ നെഗറ്റീവ് ചാർജുള്ള എങ്ങോട്ട് നെഗറ്റീവ് ചാർജ് കാഥോഡിലേക്ക് നീങ്ങുന്നു. കാഥോഡിൽ ധാരാളം ഇലക്ട്രോണുകൾ ലഭ്യമാണ് അവർക്ക്, അതുകൊണ്ട് അവിടെ വെച്ച് ഇലക്ട്രോണുകളെ സ്വീകരിക്കുന്നു. ഇലക്ട്രോണുകളെ സ്വീകരിക്കുന്ന പ്രവർത്തനം നിരോക്സീകർ. കാഥോഡിൽ വെച്ച് നിരോക്സീകരണം സംഭവിക്കുന്നു. അതുപോലെ തന്നെ നെഗറ്റീവ് ചാർജുള്ള അയോണുകൾ ഉണ്ടായിരിക്കും. ഇലക്ട്രോലൈറ്റിൽ നെഗറ്റീവ് ചാർജുള്ള അയോണുകൾ ഉണ്ടായിരിക്കും. ഇലക്ട്രോലൈറ്റിൽ രണ്ട് തരം അയോണുകൾ നമ്മൾ പറഞ്ഞു. ഒന്ന് പോസിറ്റീവ് ചാർജുള്ള അയോണുകളും നെഗറ്റീവ് ചാർജുള്ള അയോണുകളും ഉണ്ടായിരിക്കും. ഒരു എക്സാമ്പിൾ, CuSO4, Cu2+, SO4 2-. പോസിറ്റീവ് ചാർജുള്ള അയോണുകൾ, നെഗറ്റീവ് ചാർജുള്ള അയോണുകൾ. അങ്ങനെ നെഗറ്റീവ് ചാർജുള്ള അയോണുകൾ പോസിറ്റീവ് ചാർജുള്ള ഇലക്ട്രോഡിലേക്ക് നീങ്ങുന്നു, അല്ലെങ്കിൽ ആനോഡിലേക്ക് നീങ്ങുന്നു. നെഗറ്റീവ് ചാർജുള്ള അയോണുകൾ പോസിറ്റീവ് ഇലക്ട്രോഡിലേക്ക് നീങ്ങുന്നു. ആ പോസിറ്റീവ് ഇലക്ട്രോഡിനെയാണ് നമ്മൾ ആനോഡ് എന്ന് വിളിക്കുന്നത്. ആനോഡിൽ വെച്ച് ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുന്നു. ഈ ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുന്ന പ്രവർത്തനമാണ് ഓക്സീകരണം എന്ന് വിളിക്കുന്നത്. ആനോഡിൽ ഓക്സീകരണം സംഭവിക്കുന്നു. ഇതാണ് ഒരു വൈദ്യുത വിശ്ലേഷണ സെല്ലിന്റെ ബേസിക് എന്ന് പറയുന്നത്. നിങ്ങൾ ഒരു വൈദ്യുത വിശ്ലേഷണ സെല്ല് വരയ്ക്കുമ്പോൾ രണ്ട് ഇലക്ട്രോഡുകൾ നിങ്ങൾക്ക് ആവശ്യമാണ്. രണ്ട് ഗ്രാഫൈറ്റ് ദണ്ഡുക്കളാണ്. പോസിറ്റീവ് ചാർജ്, നെഗറ്റീവ് ചാർജ് ബാറ്ററി കൊടുക്കണം. ഒരു ഇലക്ട്രോലൈറ്റ് നൽകണം. ഏതെങ്കിലും ലോഹത്തിന്റെ ലവണ ലായനിയായിരിക്കും. വൈദ്യുതി നൽകുമ്പോൾ ഇവ അയോണുകളായി വിഭജിക്കുന്നു. ഇലക്ട്രോലൈറ്റ് അയോണുകളായി വിഭജിക്കുന്നു. പിന്നീട് പോസിറ്റീവ് അയോൺ നെഗറ്റീവ് ഇലക്ട്രോഡിലേക്കും നെഗറ്റീവ് അയോൺ പോസിറ്റീവ് ഇലക്ട്രോഡിലേക്കും നീങ്ങുന്നു. പോസിറ്റീവ് ഇലക്ട്രോഡിൽ വെച്ചിട്ട് ഓക്സീകരണവും നെഗറ്റീവ് ഇലക്ട്രോഡിൽ വെച്ച് നിരോക്സീകരണവും സംഭവിക്കുന്നു. ആനോഡിൽ ഓക്സീകരണം, ആന ഓടുന്നു. കാഥോഡിൽ നിരോക്സീകരണം. മാറാതിരിക്കാൻ ഒന്ന് ഓർത്തു വയ്ക്കുകയെന്ന് മാത്രം. അവിടെ ഗാൽവനിക് സെല്ലിലും നിങ്ങൾക്ക് ഓക്സീകരണം, ആനോഡിലും കാഥോഡിൽ നിരോക്സീകരണവും തന്നെ കാണാൻ പറ്റി. പക്ഷെ ചാർജിൽ വ്യത്യാസമുണ്ട്, അത് ഓർത്തു വയ്ക്കുക. അപ്പോൾ എന്താണ് വൈദ്യുത വിശ്ലേഷണ സെല്ല് എന്നാണ് ഞാൻ പറഞ്ഞത്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് സോഡിയം ക്ലോറൈഡ്, ഉരുകിയ സോഡിയം ക്ലോറൈഡിൻ്റെ വൈദ്യുത വിശ്ലേഷണം പറയാം. അപ്പോൾ ഇത്ര വരെയുള്ള ടോപ്പിക്ക് നിങ്ങൾ നന്നായി പഠിക്കുമെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ അടുത്ത ഭാഗം നോക്കാം.